ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ചാക്കടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പൊട്ടോട്ടോ വെച്ചിട്ടാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അറിയാതെ പോകുന്നത് ഭയങ്കര നഷ്ടം പരിപാടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നേരെ വീഡിയോയിലോട്ടേക്ക് പോയിട്ട് ഒന്ന് കണ്ടുനോക്കാം ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ പൊട്ടോട്ട എടുത്തിട്ടുണ്ട് അത് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇതാ ഇതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് അടച്ചെടുക്കുക പെട്ടെന്ന് അടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുത്താൽ മതി ഒന്ന് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു വരും ഇനി ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് മൈദ മാവണേ പിന്നെ ഒരു ടേബിൾ സ്പൂണ് നിറയെ കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇനി അഥവാ കോൺഫ്ലോറിൻ്റെ പൊടി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടി ഉണ്ടല്ലോ പത്തിലൊക്കെ ചൂടുന്ന അരിപ്പൊടി അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് നല്ലോണം മിക്സാക്കി എടുക്കുക ശേഷം ഒരു സവാള അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനേസ് ഒന്ന് കട്ടാക്കി എടുക്കുക ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് അല്പം മല്ലിയിലയാണ് അതിന് പകരമായിട്ട് വേണമെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക വേണമെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കളറൊക്കെ വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കുക വെള്ളം ഒന്ന് ചേർക്കാണ്ട് തന്നെ കുഴച്ചെടുക്കണേ ഇനി അഥവാ നിങ്ങൾക്ക് കുഴക്കാനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വെള്ളമൊന്ന് കുടനെടുത്താൽ മതി പക്ഷെ അതിൻ്റെ ആവശ്യം എന്തായാലും വരില്ല ഞാനിപ്പോൾ വെള്ളം ഒന്ന് ചേർക്കാണ്ട് തന്നെ കഴിവിട്ട് നല്ലോണം കുഴച്ചെടുക്കുക എഴുതണം അതിൽ തന്നെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതാ എണ്ണക്ക് ചൂടായി വന്ന ശേഷം ഞാൻ ഈ ഒരു ഷേയ്പ്പിലാന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ ആക്കി ആക്കിയെടുക്കേ കടലൈറ്റിൻ്റെ ഷേപ്പിലാ പിന്നെ ഇങ്ങനെ ഉരുട്ടിട്ടാ കയടേൻ്റെ ഷേപ്പിലാ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അത് ഓർത്തറ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതാ രണ്ട് വശവും ഇതുപോലെ ഒരിഞ്ഞ് വരും എന്നിട്ട് ഇതാ എണ്ണയിൽ നിന്ന് കോരി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്നാക്സ് അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയല്ലേ പിന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഇറച്ചിയും മുട്ടയും ഒന്നും ആവശ്യമില്ല എപ്പോഴും അതുണ്ടാകണമെന്നില്ല എന്നാലും ഇപ്പം എല്ലാവരുടെ അടുത്ത് അതൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും നമുക്ക് പൊട്ടാറ്റോ വേച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഓക്കെ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം